ഇന്നത്തെ നോമ്പൂർ ഇവിടെ നമ്മുടെ കണ്ണൂരിലെ ടാക്കോസിലെ ടാക്കോസ് പുളിയല്ലേ. ഹായ് ഗൈസ്, നമ്മളിപ്പോ കണ്ണൂര് ടാക്കോസിലാട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ദുബായ് യാത്ര, അതിനെ കുറിച്ച് കുറെ റീൽസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ നമുക്ക് ഒരു ലോങ് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല്, എന്റെ ഒരുമിച്ച് നമ്മുടെ അടുത്ത ഫ്രണ്ടും നമ്മുടെ ചങ്ക് ബ്രോ എന്നൊക്കെ പറയാം. കാരണം ചില ബന്ധങ്ങൾ നമുക്ക് ഓർക്കാപ്പുറത്ത് വരുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ആ ബന്ധങ്ങള്, നല്ല ബന്ധങ്ങൾ പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ അതിൽ ഒരു ഒന്ന്, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, നമ്മള് കുറെ കാലങ്ങളായിട്ട് കേട്ട് കേട്ട് പരിചയമുള്ള ഒരു ശബ്ദമാണ്. പക്ഷെ അന്നൊക്കെ നമ്മള് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നേരിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹിച്ച വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ആളെ കണ്ടു. അപ്പൊ ആരാന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. യെസ്, ഇതിപ്പോ ഇത്രയും നല്ല ബിൽഡപ്പ് ഒക്കെ തന്നോണ്ട് ഞാനൊരു ബിരിയാണി പറഞ്ഞത്. ബിൽഡപ്പ് അല്ല, എന്റെ മോള് പോലും കണ്ടില്ല. നിങ്ങൾ ആദ്യം കണ്ടപ്പോ നമ്മളെല്ലാരും ആദ്യം വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാല് റേഡിയോ ആണ് ആദ്യം ഓൺ ചെയ്യുന്നത്. അപ്പൊ തന്നെ എപ്പോഴും കേൾക്കും, അവൾ തന്നെ പറയൂ, മമ്മൂനേക്കാളും അവളാണ് ശ്രദ്ധിക്കുക, മുസാഫിർ അല്ലേ പറയും. കണ്ട ഉടനെ മോള് പറഞ്ഞു, ഒരു കഥ സ്വല്ലട്ടോ. അല്ല, ഞാനൊരു ഫണ്ണിന് പറഞ്ഞതാണ്, നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങൾ എപ്പോഴെങ്കിലും ആയിരിക്കും കിട്ടുമ്പോ ഭയങ്കര നല്ല ബന്ധങ്ങൾ എവിടെന്നെങ്കിലും വീണ് കിട്ടുന്നത്. ഒരുപാട് നാളുകളായിട്ട് വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ റീസെന്റ് ആണ് നമ്മൾ നേരിട്ട് കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഭയങ്കര അടുത്ത ചങ്കായി പോയി. അതുകൊണ്ടാണ് ദുബായിൽ പോകുന്നതിന് മുമ്പത്തെ ഒരു ഇഫ്താറെ നമുക്ക് ഒരുമിച്ചാക്കാന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ. അപ്പൊ നമ്മൾ പോകുന്നത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച രാവിലെ 9:55 ഫ്ലൈറ്റ്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ദുബായ്, ഡയറക്റ്റ് ദുബായ് പോകാൻ. അപ്പൊ സ്റ്റേ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് കുറെ അടുത്ത് നമുക്ക് സ്റ്റേ അന്വേഷിക്കാം, നമുക്ക് പറ്റിയ സ്റ്റേ കിട്ടിയില്ല. ടിക്കറ്റ് നേരെ അബുദാബിയിലേക്കായി പോയി. 21 നമുക്കൊരു ഷോ ഉണ്ട്, ഒരു പെരുന്നാൾ ഷോ ഉണ്ട്. ഷെഫീൽ കണ്ണൂരിനെ അറിയോ? പുള്ളിയാണ് അതിന്റെ ഡയറക്ടർ. പുള്ളിയുടെ ഒരു ഷോ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു എന്ന് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഒരു 1 month പ്ലാൻ ആണ്, ഒരു മാസം പ്ലാൻ. ഫാമിലി ആയി മുമ്പ് പിന്നെ പ്രവാസി ആയിരുന്ന സമയത്ത് ഖത്തറിലായിരുന്നില്ലേ? അല്ല, ഞാൻ ബഹ്റൈനില്. ബഹ്റൈനില്, ദുബായിൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ദുബായിൽ ഇല്ല. ഫസ്റ്റ് ടൈം ദുബായിൽ പോകുന്നത് വിത്ത് ഫാമിലി. മുമ്പ് ബഹ്റൈനില് ഫാമിലി ഉണ്ടായിരുന്നു. ബഹ്റൈനില് കല്യാണം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം പിന്നെ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത്. മോന അവിടുന്നാണ് ഡെലിവറി, മോളുടെ ഡെലിവറി ആയപ്പോ നാട്ടിൽ വന്നു. അപ്പം എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മള് ആഗ്രഹിച്ച കാര്യം എന്തായാലും നടക്കും. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും, കാരണം ഒരുപാട് സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അത്രയും ഈസി അല്ല ഒന്നും ലൈഫിൽ, ഒരു കാര്യം അത്ര ഈസി അല്ല. പക്ഷെ കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു, എന്നാലും നമ്മൾ നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തി. കാരണം അത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു. ഇതുവരെയുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ട് പക്ഷെ സാധിച്ചു. അത് അത് ആ ഒരു സമയത്ത് നടന്നാല്, എന്ത് കാര്യം നടക്കേണ്ട സമയത്ത് നടന്നാല് മാത്രമേ അത് ഭംഗിയായി നടക്കുന്ന അറിയുള്ളൂ. അത് കറക്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ വ്ളോഗിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പൊ കണ്ണൂരിൽ നിന്നും അങ്ങനെ ഓൾറെഡി ഹിറ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടോ ഈ മേഖലയിൽ? എല്ലാവരും സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. കാരണം കൊറോണ സമയത്താണ് എല്ലാരും വൈറലാണ്. കൊറോണയാണ് ഈ വ്ളോഗേഴ്സിനും ഭയങ്കര ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. കൊറോണയാണ് ആ സമയത്താണ് കുറെ ആൾക്കാർ വൈറലാവുന്നത് ഇവിടെ. അപ്പൊ അന്നേരം ഞാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ കൊറോണ അവസാനം, അതായത് 2nd ലോക്ക്ഡൌൺ വന്നില്ലേ, അതായത് ആദ്യത്തെ ചാൻസ് മിസ് ചെയ്തു. അത് മിസ് ചെയ്തു. അന്ന് തുടങ്ങിയിട്ടില്ല. അന്ന് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ സാഹിബ്സിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ഷെഫായിട്ടാ 1.5 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, സാഹിബ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാതെ ഒരു 1-2 വീഡിയോ ആദ്യം ഇടുന്നത് റീജൻസിയിൽ, ഇവിടെയുള്ള റീജൻസിയിലുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത്. അല്ല, ശരിക്കും ഈ ബേസ് ഗ്രൗണ്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്റെ തുടക്കം ഹോം ഗ്രൗണ്ട് ആണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. നോ പ്രോബ്ലം, ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ഞാനിപ്പോ നമ്മളിപ്പോ ഇരിക്കുന്നത് ഈ മെയിൻ ഗ്രൗണ്ട്, നമ്മുടെ കളിക്കളം തുടങ്ങിയ സ്ഥലത്താണ് ഇരിക്കുന്നത്, അതിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. അതെ, ഇത് ശരിക്കും എന്റെ ഒരു ടേണിംഗ് പോയിന്റ്, എന്റെ നാട്. എനിക്ക് പണ്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ നാട്ടിൽ സെറ്റിൽ ആവണം. ഗൾഫില് ഓരോ തവണ നമ്മള് വെക്കേഷൻ വന്ന് പോകുമ്പോഴും അടുത്ത വരവിന് ഇവിടെ സെറ്റിൽ ആവും. അപ്പൊ വിചാരിക്കും, പക്ഷെ പറ്റില്ല. അപ്പൊ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത് 2 വർഷം ജോലി ചെയ്തിട്ട് 3 വർഷം നാട്ടിൽ സെറ്റിൽ ആവണം, എല്ലാ പ്രവാസിയും കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ഫസ്റ്റ് വെക്കേഷൻ വന്നപ്പോ പങ്കാട കല്യാണം, അത് കഴിഞ്ഞ് ഒന്നുകൂടി പോയിട്ട് വരാം. അടുത്ത സെറ്റ് ആണ്, അടുത്ത വരുമ്പോഴേക്ക് എന്റെ കല്യാണം കഴിഞ്ഞു, വീണ്ടും പ്രാരാബ്ധക്കാരനായി. അങ്ങനെ 3rd വരവ് വന്നു, 4th വരവ് വന്നു, 5, 6 തവണ അല്ലെ, 6, 7 തവണ വന്നു അല്ലേ. അങ്ങനെ വന്നു. അപ്പോഴേക്കും വർഷങ്ങൾ പോയി, 16 വർഷം പോയി. ഓ,
16 വർഷമാണ് ബഹ്റൈനിൽ. അങ്ങനെ നാട്ടിൽ വന്നു വീണ്ടും. അത് വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തോട് കൂടിയിട്ട് വരുന്നത്, ഒന്ന് അവിടെ നമ്മുടെ ബിസിനസ് ഒക്കെ ഒന്ന് ഡൗൺ ആയി കിടക്കുകയായിരുന്നു, ഫുൾ ടെൻഷനിലായിട്ടുള്ള ഒരു വരവായിരുന്നു. ഇതൊന്നും പിന്നെ ഫുഡ് റിലേറ്റഡ് ജോലിയും ഇതൊന്നും ആയിരുന്നില്ല അവിടെ ബഹ്റൈനിൽ. അവിടെ എനിക്ക് റെസ്റ്റോറന്റ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്തത് ആദ്യം വർക്ക് ചെയ്തത് 6.5 വർഷം ഞാൻ വർക്ക് ചെയ്തത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറന്റിലായിരുന്നു. നമുക്ക് ഒരു ഷെഫ് ആയിട്ട് ഡയറക്റ്റ് പോകാൻ പറ്റില്ലല്ലോ, പറ്റില്ല. പഠിച്ചു, അതിനുശേഷം നമ്മളെ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത്. ഷെഫ് ആവുള്ളൂ, ആ പെട്ടെന്ന് നമുക്ക് ഷെഫ് ആവാൻ പറ്റില്ല. ഈ ഫീൽഡ് തുടങ്ങും ബിസിനസ് ചെയ്തത് ഈ ഫീൽഡ്. അതെ, എന്റെ റൈറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണെന്ന്, ഫുഡാണ്, ഫുഡാണ്. അതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ ഈ കൊറോണ സമയത്ത് നമ്മൾ എല്ലാരും ഇപ്പൊ വീഡിയോയില് വ്ളോഗൊക്കെ ചെയ്യേണ്ട സമയമാണ്, വീഡിയോ ചെയ്യേണ്ട സമയമാണെന്ന് തീരുമാനിക്കുമ്പോഴും ആൾക്കാരുടെ മുന്നിൽ എന്ത് ജോണർ ഞാൻ തിരഞ്ഞെടുക്കുന്നൊരു ഡൗട്ട് ഇല്ല. വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ സെയിം ഏരിയ ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് തുടക്കം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ റേഡിയോ FMY ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ അല്ലേ? നമുക്ക് ഇത് ഇവിടെ ബ്രേക്ക് ചെയ്യണ്ട. അതെ അതെ അതെ, പറയണ്ട. എനിക്ക് കഥ പറയണ്ട. കാരണം ഞാൻ ഷാനിനോട് ഇതിന് മുന്നത്തെ ഒരു ദിവസം നമ്മൾ ഒരു ഇഫ്താറിന് പങ്കെടുത്ത് സംസാരിച്ചപ്പോ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര സ്ട്രഗ്ലിംഗ് കാര്യങ്ങൾ. ആക്ച്വലി ഒരു വേൾഡ് വൈഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കൊറോണ കാലത്ത് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കി, വലിയ സക്സസ് ഉണ്ടാക്കി കാബിയുടെ കഥയൊക്കെ ഞാൻ റേഡിയോയിൽ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ ഇൻസ്പയർഡ് ആയി. പിന്നെ അത് അവരെ പലരും എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു, മുസാഫിറ കഥ ഭയങ്കര ഇൻസ്പയറിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഇൻട്രസ്റ്റിംഗ്. ഒരുപാട് ആൾക്കാർ കളിയാക്കിയിരുന്നു, ഒരുപാട് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്ന അതിനോട് ചേർത്ത് പറയുന്നത് ആക്ച്വലി ഇങ്ങനെ ഒരുപാട് ദൂരെയൊന്നല്ല, നമ്മുടെ തൊട്ടടുത്ത് ഇതുപോലുള്ള കഥകൾ ഉണ്ടാവും, നമ്മള് ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന കഥകൾ. പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഒരുപാട് ദൂരെയുള്ള ആളുടെ കഥ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതിനേക്കാളും തൊട്ടടുത്തുള്ള ആളുടെ വിജയം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ സക്സസ് കുറച്ചും കൂടി നമുക്ക് ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന് പറ്റും, അപ്പൊ ഞാനും മനസ്സ് വെച്ചാൽ എനിക്കും ജീവിതത്തിൽ വിജയിക്കാം, അങ്ങനെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ ബ്രോ അന്ന് ഈ സംഭവം പറഞ്ഞല്ലോ, നമ്മള് ചാലാടി ഇഫ്താറിന് പങ്കെടുത്ത സമയത്ത് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിക്കാം, നമ്മള് കാബിയുടെ കഥയൊക്കെ റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കഥ ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് പറയണം. നേരത്തെ മുറിച്ചല്ലേ, വൈകുന്നേരം സമയം കിട്ടാത്തോണ്ട് രാവിലെ മുറിച്ചല്ലേ. ബ്രോ നമ്മള് നോമ്പ് തുറന്നു, നിങ്ങളെ നാട്ടിൽ എന്താ പറയാ, മുറിച്ചല്ല? ആക്ച്വലി നമ്മളിപ്പോ നോമ്പ് മുറിച്ചു. നിങ്ങളുടെ വീട്ടിൽ അങ്ങനല്ലേ? നമ്മൾ മുറിച്ചു എന്നും പറയും തുറന്നും പറയും. അല്ല, ആക്ച്വലി നമ്മുടെ കണ്ണൂരിന്റെ മൊത്തൊരു ശൈലി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കി, പൊതുവെ നമ്മള് നോമ്പ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിനാണ് നോമ്പ് തുറന്നു എന്ന് കേരളത്തിൽ മൊത്തത്തിൽ പറയാം. പക്ഷെ നമ്മുടെ കണ്ണൂരില് നോമ്പ് മുറിച്ചു എന്ന് പറയും, മുറിച്ചു. അതിനുശേഷം വിശാലമായിട്ട് കഴിക്കുന്നതിന് നോമ്പ് തുറന്നു എന്ന് പറയാം. ആദ്യം മുറിക്കണം, പിന്നെ തുറക്കണം. അപ്പൊ നമുക്ക് തുറക്കാൻ പോവാം. ഇപ്പൊ നമ്മള് മുറിച്ചു, തുറക്കാൻ വേണ്ടിയിട്ട് നമ്മള് ടാക്കോസ് നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മൾ എഫ്ഗ്രിയിലെത്തി, ഓർമ്മ ഉണ്ടോ അന്ന് വന്നവിടെ മുസാഫർ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ഒറ്റ തവണ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളൂ, അന്ന് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ പോയത്. പക്ഷെ അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇടക്ക് വരാറുള്ളത്. ഞാൻ ഇടക്കിടക്ക് വരും, കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. നല്ല ടേസ്റ്റി ഫുഡാണ് കണ്ണൂരില്. എനിക്ക് കണ്ണൂര് വരുമ്പോ ആദ്യം ഓർമ്മ ചെയ്ത് ഒന്നിത്, പിന്നെ നമ്മളിപ്പോ പോയ ടാക്കോസ്, അങ്ങനെയുള്ള 2-3 സ്പോട്ടുകളാണ്. അപ്പൊ ഇന്നത്തെ ഡിന്നർ നമുക്ക് ഇവിടുന്ന് കഴിച്ചു, ഇവിടെ നോമ്പ് തുറക്കാൻ, അതായത് മുറിക്കല് കഴിഞ്ഞു, അതുകൊണ്ട് പോവാ. ബ്രോ ഇത് നമ്മുടെ സ്ഥിരമായിട്ടാണോ ഇതെന്നില്ല? പഹാടി തവ. ഇന്ന് മൊത്തം ഇതേ, ഇതെല്ലാം ഇന്ന് മുസാഫിർ കഴിക്കും, ഞാൻ മാത്രമേ കഴിക്കൂ. ഇത് മഹാടി തവ, പഹാടി തവ, പിന്നെ ഇത് സ്പൈസി തവ. ഇത് ഫ്രെയിമിൽ എന്നെ മാത്രമേ കിട്ടുന്നുള്ളൂ ഇവിടെ വെച്ചതാട്ട. ഇനി ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോ ഇത് എവിടെ ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല. ഇത് ഇവിടുത്തെ ഇവിടെ തന്നെ വെച്ചു, ചിക്കൻ ചുട്ടു ചുട്ടു പൊള്ളിച്ചത്. അതായത് കോഴിനെ ആദ്യം അടിച്ച് പരത്തിയിട്ട് ആദ്യം ചുടും, ചുട്ടും മൊത്തം പീടണം. നമ്മളെ ഫിഷ് ഒക്കെ പൊള്ളിക്കുന്നത് പോലെ ചിക്കൻ പൊള്ളിച്ചത് അല്ലേ? അപ്പൊ ചുട്ടയിൽ തുടങ്ങണോ, അടിച്ചതിൽ തുടങ്ങണോ, കുക്കിയിൽ തുടങ്ങണോ? ഇല്ല, ഇനി ഒരു ഐറ്റം കൂടി വരാനുണ്ട്, പെരി പെരി കൂടി വരാനുണ്ട്. പക്ഷെ ഉള്ളതിൽ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് തുടങ്ങാം അല്ലേ? വീഡിയോയിൽ മണം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, മണപ്പിച്ചു തരാം, ഒരു രക്ഷയില്ല.
സ്മെല് തന്നെ ഭയങ്കര എക്സ്ക്ലൂസീവ് ഫീലിംഗ് ആണ്. ഒരു ലക്ഷ്യം തുടങ്ങിയല്ലോ നമുക്ക് തുടങ്ങാം. ഈ റുമാലിൽ ഒട്ടി കൂട്ടി കഴിക്കാണെന്നുണ്ടെങ്കിൽ ലെവലിൽ വേറെ പിടുത്തം വിടും. ഒരു പിടുത്തം നോക്കട്ടെ. അതെ, ചുട്ട് പൊള്ളിച്ചതായോണ്ട് നല്ല പൊള്ളുണ്ട്, ചൂടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ കഴിച്ചു കഴിച്ചു ചിക്കനിൽ തന്നെ വെറൈറ്റി തേടി നടക്കുമ്പോ എത്തേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഈ മീൻ പൊള്ളിച്ചത് ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് ഒരുപാട് ആൾക്കാരെ ട്രൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അധിക സ്ഥലത്തും ഇല്ലാത്തൊരു ഐറ്റമാണ് ഈ ചിക്കൻ പൊള്ളിച്ചത്. പിന്നെ ചിക്കനിലെ തന്നെയാണെങ്കിൽ നമ്മുടെ ഒരു മെയിൻ ഫുഡ് ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ കഴിച്ച് 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 മടുത്തു എന്ന് ഒരുപാട് ആൾക്കാർ പറയും. അതെ, ഞാനടക്കം അല്ല, ഞാനടക്കം പറയാറുണ്ട്. ഈ മടുക്കുന്നതിന്റെ കാരണം ഈ തരത്തിലുള്ള വെറൈറ്റിയിലേക്ക് നമ്മൾ എത്താത്തോണ്ടോ. നല്ല രസമുള്ള ഒരു ഐറ്റം ആട്ടോ, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു സെമി ഗ്രേവിയിൽ ഇങ്ങനെ പൊറോട്ടയുടെയും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കഴിക്കുന്നത് ഇതാണ് റുമാലി റൊട്ടിയാണ്, ഇതിന്റെ ഒക്കെ കൂടെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം കുറച്ച് സ്പൈസി ആണ്, ബട്ട് ടു ടേസ്റ്റ്. ഇത് സ്പൈസി തവ, സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. കമ്പനി കഴിക്കാം, ഇവിടെ എനിക്കൊരു ത്രില് കിട്ടുള്ളൂ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്, ജ്യൂസി ടൈപ്പാ കുറച്ച് അല്ലെ. അവരൊരു ഇടി കൊടുത്തിട്ടുണ്ട് ചിക്കന്, നല്ല ഇടി കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മള് ചിക്കന്റെ ഐറ്റംസിൽ ഫ്രൈഡ് ചിക്കൻ, അൽഫാം, ഇങ്ങനത്തെ കുറച്ച് ടേസ്റ്റുകളിൽ മാത്രം നിന്ന് പോകുമ്പോ ഇതുപോലുള്ള ഐറ്റംസ് നോക്കുമ്പോൾ ഭയങ്കര വെറൈറ്റി ഉണ്ട്, നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ്. ഇതും ഈ പറഞ്ഞതുപോലെ നല്ല ഇടി കൊടുത്തിട്ടുള്ള ചിക്കൻ ആണ്. ഇത് കാന്താരിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇത് റംസാൻ മെനു അല്ലല്ലോ ഇവിടുത്തെ, ഇവിടുത്തെ റെഗുലർ മെനു. ഇങ്ങനെ ഈ ഇടിച്ച ചിക്കൻ എനിക്ക് തോന്നുന്നു നോമ്പിന് മാത്രം ചില സ്ഥലത്ത് കിട്ടാറുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും കിട്ടും, എല്ലാ സമയത്തും ഗ്രില്ല് കിട്ടും അല്ലേ. ഇത് പെരി പെരി അൽഫാം. ഇത് എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത കേട്ടോ, ഇവിടുത്തെ ചിക്കൻ എല്ലാം തന്നെ. നമ്മൾ ചില സമയത്ത് പലപ്പോഴും അൽഫാം ഭയങ്കര ഹാർഡായിട്ടാണ് ഉണ്ടാവും, ഇത് വളരെ ഒരു സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആണ്. നല്ല എരിവുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും. എന്തായാലും വന്ന് കഴിക്കണം, എന്തായാലും നിങ്ങള് വന്ന് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ പൊതുവെ കണ്ണൂരിൽ നമ്മുടെ ഫുഡ് സ്പോട്ട് ഒക്കെ നോക്കുമ്പോ പൊതുവെ എണ്ണി പറയാത്തൊരു സ്പോട്ടാണ് ഗ്രിൽ. പക്ഷെ ഇവിടെ ഞാൻ അന്ന് ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ഒരു സെക്കൻഡ് ടൈം ആണ് ഞാൻ വരുന്നത്. ഇവിടുത്തെ ഡിഷസ് എല്ലാം തന്നെ ഈ പറയുന്നത് പോലെ ഈ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു ശ്രദ്ധ ഇതുവരെ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല, ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് വന്ന് കഴിച്ച് നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ. ബ്രോ എങ്ങനെ ഫുഡ്? നല്ല ഫുഡ്, നല്ല ഫുഡ്, ഒരു രക്ഷയില്ലാത്ത ഫുഡ് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നല്ല ഫ്ലേവർ ഉള്ള ഐറ്റംസ് ആണ്. പൊതുവെ നമ്മൾ ഈ ചിക്കന്റെ മടുത്തിരിക്കുന്ന സമയത്ത് എന്തായാലും വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു സ്പോട്ടാണ് എഫ് ഗ്രില്ല്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന സമയത്തും കണ്ണൂരിൽ ഒരുപാട് ആൾക്കാർ ഇത് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ചെറിയൊരു ഷോപ്പാണ്, ഇരിക്കാൻ കുറച്ച് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളു. പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ്, വന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്യാം, ട്രൈ ചെയ്യേണ്ടതാണ്. യെസ്. അപ്പൊ നമ്മള് നമ്മുടെ ഇന്നത്തെ ചടങ്ങ് തീർന്നിരിക്കുകയാണ്. നമ്മുടെ നോമ്പ് മുറിച്ച് തുറന്നടിച്ച് കഴിഞ്ഞു. ഇനി മറ്റന്നാളെ രാവിലെയാണ് ദുബായിലേക്ക് ഫാമിലി ആയിട്ട് പോകുന്നത്. അബുദാബിയില് രാവിലെ നമ്മൾ ഇവിടുന്ന് 9:55 ഫ്ലൈറ്റ്, 12 അവിടെ എത്തും. 21 ദുബായിൽ ഉണ്ടാവും, ഷാർജ എല്ലായിടത്തും ഉണ്ടാവും. മാക്സിമം കവർ അബുദാബിയിലും അബുദാബിയാണ് റെഡി ആയിരിക്കുന്നത്. ഇനി പോകുന്ന വൈക്ക് ഇങ്ങനെ പോകുന്നു, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അതിനിടക്കായിട്ട് നമ്മൾ റൂംസ് ഒക്കെ എല്ലാം മാറാം മാറാം, അങ്ങനെയുള്ള ഒരു പ്ലാനിലാണ് ഉള്ളത്. എന്തായാലും അടിപൊളി ആട്ടെ. അപ്പൊ നമുക്ക് ഇനി ദുബായില് പോയിട്ട് വന്നിട്ട് ഒന്ന് ഗ്രാൻഡ് ആയിട്ട് ഒന്ന് അടുത്ത പോക്ക് നമുക്ക് ഒരുമിച്ച് പോകണം, ഗോഡ് വില്ലിംഗ്. ഓക്കെ, അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. അതുപോലെ മുസാഫിറിനെയും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ആൾക്ക് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ ഉണ്ട്. പിന്നെ വേറെ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ഉള്ളത്? ഞാന് ജോഷിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമും എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആളുടെ ശബ്ദം നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ദുബായിൽ ഇല്ല, ദുബായിൽ ഇനി അടുത്ത വീഡിയോ ദുബായ് ആണോ? എയർപോർട്ടില്, എയർപോർട്ടില്, എയർപോർട്ടില്. ഓക്കെ, ബൈ ബൈ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഷെയർ ചെയ്യാം. ദുബായിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്യാട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. വിടല്ലേ, വെച്ച് കയറിക്കോ.